രണ്ട് ദിനവൃത്താന്തം 29 അധ്യായം. ഹെസക്കിയ. 25 വയസ്സിൽ ഹെസക്കിയ രാജ്യഭാരമേറ്റു. 29 വർഷം ജെറുസലേമിൽ ഭരിച്ചു. സക്കറിയായുടെ മകളായ അബിയ ആയിരുന്നു അവന്റെ അമ്മ. പിതാവായ ദാവിദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഭരണമേറ്റ ആദ്യ വർഷം ആദ്യ മാസം തന്നെ അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കിഴക്കേ അങ്കണത്തിൽ വിളിച്ചുകൂട്ടി പറഞ്ഞു, ലേവ്യരെ കേൾക്കുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്തുനിന്ന് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യുവിൻ. നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്തത കാണിച്ചു, അവിടുത്തെ പരിത്യജിച്ചു. അവിടുത്തെ വാസസ്ഥലത്തുനിന്ന് അവർ മുഖം തിരിച്ചു, അവിടുത്തെ മുൻപിൽ പുറം തിരിഞ്ഞു. അവർ പൂമുഖവാതിലുകൾ അടച്ചു, ദീപങ്ങൾ അണച്ചു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് ധൂപാർച്ചന നടത്തുകയോ ദഹനബലി അർപ്പിക്കുകയോ ചെയ്തില്ല. അതിനാൽ കർത്താവിന്റെ ക്രോധം യൂദായുടെയും ജെറുസലേമിന്റെയും നേരെ പതിച്ചു. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുപോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും പാത്രമാക്കി. നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായി, പുത്രീപുത്രന്മാരും ഭാര്യമാരും തടവുകാരാക്കപ്പെട്ടു. അവിടുത്തെ ഉഗ്രകോപം നമ്മെ വിട്ടകലുന്നതിന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവുമായി ഒരുടമ്പടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത്. തന്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപമർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊഹാത്തിരിൽ ആമസായിയുടെ മകൻ മഹത്ത്, അസറിയായുടെ മകൻ ജോയേൽ, മെറാറി കുടുംബത്തിൽ നിന്ന് അബ്ദിയുടെ മകൻ കിഷ്, യഹല്ലേലിന്റെ മകൻ അസറിയ, ഗർഗോഷിനിൽ നിന്ന് സിമ്മായുടെ മകൻ യോവാഹ്, യോവാഹിന്റെ മകൻ ഏദൻ, എലിസാഫാന്റെ കുടുംബത്തിൽ നിന്ന് സിമ്രി, യവുവേൽ, ആസാഫ് കുടുംബത്തിൽ നിന്ന് സക്കറിയ, മത്താനിയ, ഹേമാൻ കുടുംബത്തിൽ നിന്ന് യഹുവേൽ, ഷിമെയി, യദുധൂൻ കുടുംബത്തിൽ നിന്ന് ഷെമായ, ഉസിയേൽ എന്നീ ലേവ്യർ മുൻപോട്ടു വന്നു. എല്ലാ സഹോദരരെയും വിളിച്ചുകൂട്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിൻ പ്രകാരം കർത്താവിന്റെ ആലയം വിശുദ്ധീകരിക്കാൻ അവർ അകത്തു കടന്നു. കർത്താവിന്റെ ആലയത്തിന്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാനായി പുരോഹിതന്മാർ അങ്ങോട്ടു ചെന്നു. അവിടെ കണ്ട മാലിന്യങ്ങളെല്ലാം അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. ലേവ്യർ അത് കിദ്രോൻ അരുവിയിലേക്ക് കൊണ്ടുപോയി. 1 മാസം 1 ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി. 8 ദിവസം ദേവാലയ പൂമുഖത്തെത്തി. തുടർന്ന് 8 ദിവസം അവർ കർത്താവിന്റെ ആലയം ശുദ്ധീകരിച്ചു. 1 മാസം 16 ദിവസം ശുദ്ധീകരണം പൂർത്തിയായി. അവർ ഹെസക്കിയ രാജാവിനെ അറിയിച്ചു. ദഹനബലിപീഠം, കാഴ്ചയപ്പത്തിന്റെ മേശ, അവയുടെ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ കർത്താവിന്റെ ആലയം മുഴുവൻ ഞങ്ങൾ ശുദ്ധീകരിച്ചു. ആഹാസ് രാജാവ് ദൈവത്തോട് വിശ്വസ്തത വെടിഞ്ഞ് ഭരിച്ച കാലത്ത് അവഗണിക്കപ്പെട്ടു കിടന്ന ഉപകരണങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിച്ച് സജ്ജമാക്കി കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിരിക്കുന്നു. ഹെസക്കിയ രാജാവ് അതിരാവിലെ ഉണർന്ന് നഗരത്തിലെ സേവകന്മാരെ വിളിച്ചുകൂട്ടി കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു. രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂദായ്ക്കും വേണ്ടി പാപപരിഹാര ബലിയർപ്പിക്കാൻ 7 കാള, 7 മുട്ടാട്, 7 ചെമ്മരിയാട്, 7 ആൺകോലാട് എന്നിവയെ കൊണ്ടുവന്നു. അവയെ കർത്താവിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കാൻ രാജാവ് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. അവർ കാളകളെ കൊന്നു. പുരോഹിതന്മാർ അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. അവർ മുട്ടാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. പിന്നീട് ചെമ്മരിയാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. പാപപരിഹാര ബലിക്കുള്ള ആൺകോലാടുകളെ രാജാവിന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ കൊണ്ടുവന്നു. അവർ അവയുടെ മേൽ കൈകൾ വച്ചു. പുരോഹിതന്മാർ അവയെ കൊന്ന് അവയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി പാപപരിഹാരമനുഷ്ഠിച്ചു. കാരണം ദഹനബലിയും പാപപരിഹാരബലിയും ഇസ്രായേൽ മുഴുവനും വേണ്ടി അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ദാവീദിന്റെയും രാജാവിന്റെ ദീർഘദർശിയായ ഗാദിന്റെയും പ്രവാചകനായ നാഥാന്റെയും കൽപ്പനയനുസരിച്ച് കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടി ലേവ്യരെ കർത്താവിന്റെ ആലയത്തിൽ അവൻ നിയോഗിച്ചു. കൽപ്പന പ്രവാചകന്മാരിലൂടെ കർത്താവ് നൽകിയിരുന്നതാണ്. ദാവീദിന്റെ വാദ്യോപകരണങ്ങളുമായി ലേവ്യരും കാഹളങ്ങളുമായി പുരോഹിതന്മാരും നിലയുറപ്പിച്ചു. അപ്പോൾ ബലിപീഠത്തിൽ ദഹനബലിയർപ്പിക്കാൻ ഹെസക്കിയ കൽപ്പിച്ചു. ബലി ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കർത്താവിന് ഗാനാലാപവും കാഹളവിളിയും തുടങ്ങി. സമൂഹം മുഴുവൻ ആരാധിച്ചു. ഗായകർ പാടി, കാഹളമൂത്തുകാർ കാഹളമൂതി. ദഹനബലി കഴിയുന്നതുവരെ ഇത് തുടർന്നു.
ബലി തീർന്നപ്പോൾ രാജാവും കൂടെയുണ്ടായിരുന്നവരും കുമ്പിട്ട് വണങ്ങി. ദാവീദിന്റെയും ദീർഘദർശിയായ ആസാഫിന്റെയും വാക്കുകളിൽ കർത്താവിന് സ്തോത്രമാലപിക്കാൻ ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും ലേവിയരോട് കൽപ്പിച്ചു. അവർ സസന്തോഷം സ്തോത്രമാലപിച്ചു, സാഷ്ടാംഗം പ്രണമിച്ചു. ഹെസക്കിയ പറഞ്ഞു, നിങ്ങൾ കർത്താവിന്റെ മുൻപാകെ നിങ്ങളെ തന്നെ വിശദീകരിച്ചിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ ആലയത്തിൽ ബലിവസ്തുക്കളും സ്തോത്രക്കാഴ്ചകളും കൊണ്ടുവരുവിൻ. സമൂഹം അവ കൊണ്ടുവന്നു. സ്വാഭീഷ്ടമനുസരിച്ച് ദഹനബലിക്കുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു. ദഹനബലിക്കായി സമൂഹം 70 കാളകളെയും 100 മുട്ടാടുകളെയും 200 ചെമ്മരിയാടുകളെയും കൊണ്ടുവന്നു. ഇവയെല്ലാം കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു. കൂടാതെ 600 കാളകളും 3000 ആടുകളും നേർച്ചയായി ലഭിച്ചു. ദഹനബലിക്കുള്ള മൃഗങ്ങളെയെല്ലാം തോലുരിഞ്ഞ് സജ്ജമാക്കാൻ പുരോഹിതന്മാർ തീരെ കുറവായിരുന്നതിനാൽ മറ്റു പുരോഹിതന്മാർ ശുദ്ധീകരണ കർമ്മം നടത്തി തയ്യാറാകുന്നതുവരെ സഹോദരന്മാരായ ലേവ്യർ അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ ഉത്സുകരായിരുന്നു. നിരവധി ദഹനബലികൾക്കു പുറമെ സമാധാനബലിക്കുള്ള മേധസ്സും പാനീയബലികളും അർപ്പിക്കപ്പെട്ടു. അങ്ങനെ കർത്താവിന്റെ ആലയത്തിലെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം വേഗം ചെയ്തു തീർക്കാൻ ദൈവം തന്റെ ജനത്തെ സഹായിച്ചതോർത്ത് ഹെസക്കിയായും സമൂഹവും സന്തോഷിച്ചു. 2 ദിനവൃത്താന്തം 30 പെസഹ ആഘോഷിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പെസഹ ആചരിക്കുന്നതിന് ജെറുസലേമിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് വരാൻ ഇസ്രായേലിലും യൂദായിലുമുള്ള സകലരോടും ഹെസക്കിയ അഭ്യർത്ഥിച്ചു. എഫ്രായിം മനാസെ ഗോത്രങ്ങളെ കത്തുമുഖേന പ്രത്യേകമായും ക്ഷണിച്ചു. രാജാവും പ്രഭുക്കന്മാരും ജെറുസലേം സമൂഹവും 2 പെസഹ ആചരിക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തി. പെസഹ തിരുനാൾ തക്ക സമയത്ത് ആചരിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്തെന്നാൽ വിധിപ്രകാരം ശുദ്ധീകരണം നടത്തിയ പുരോഹിതന്മാരുടെ എണ്ണം കുറവായിരുന്നു. മാത്രമല്ല, ജനങ്ങൾ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നുമില്ല. 2 പെസഹ ആചരിക്കുകയെന്നത് സമൂഹത്തിന് സ്വീകാര്യമായി തോന്നി. ജനം ജെറുസലേമിൽ വന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് പെസഹ ആചരിക്കണമെന്ന് ബേർഷബ മുതൽ ദാൻ വരെ ഇസ്രായേലിൽ എങ്ങും വിളംബരം ചെയ്യാൻ അവർ കൽപ്പന നൽകി. അതുവരെ വിധിപ്രകാരം അധികം പേർ അത് ആചരിച്ചിരുന്നില്ല. രാജാവും പ്രഭുക്കന്മാരും തയ്യാറാക്കിയ കൽപ്പനയുമായി ദൂതന്മാർ ഇസ്രായേലിലും യൂദായിലും ഉടനീളം സഞ്ചരിച്ചു. രാജകൽപ്പന ഇതായിരുന്നു: ഇസ്രായേൽ ജനമേ, അസീറിയ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളെ അവിടുന്ന് കടാക്ഷിക്കേണ്ടതിന് നിങ്ങൾ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവിങ്കലേക്ക് തിരിയുവിൻ. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും പോലെ ആകരുത്. അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. നിങ്ങൾ കാണുന്നതുപോലെ അവിടുന്ന് അവരെ കഠിനമായി ശിക്ഷിച്ചു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാട്ടിക്കാരാകാതെ കർത്താവിനെ അനുസരിക്കുവിൻ. അവിടുത്തെ ഉഗ്രകോപം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നേക്കുമായി വിശദീകരിച്ചിരിക്കുന്ന ആലയത്തിൽ വന്ന് അവിടുത്തെ ആരാധിക്കുവിൻ. നിങ്ങൾ കർത്താവിങ്കലേക്ക് മടങ്ങിവരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുൻപിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. ദൈവമായ കർത്താവ് കൃപാലുവും കാരുണ്യവാനുമാണ്. നിങ്ങൾ മടങ്ങിവന്നാൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. എഫ്രായിമിലും മനാസയിലും സെബലൂൺ വരെ നഗരങ്ങൾ തോറും ദൂതന്മാർ സഞ്ചരിച്ചു. ജനങ്ങളാകട്ടെ അവരെ പുച്ഛിച്ച് കളിയാക്കി. ആഷേർ, മനാസെ, സെബലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് വളരെ കുറച്ചുപേർ മാത്രമേ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ജെറുസലേമിലേക്ക് വന്നുള്ളൂ. കർത്താവിന്റെ വചനമനുസരിച്ച് രാജാവും പ്രഭുക്കന്മാരും നൽകിയ കൽപ്പന നിറവേറ്റുന്നതിന് യൂദായിലെ ജനങ്ങൾ ഏകമാനസരായി മുന്നോട്ടു വരാൻ ദൈവത്തിന്റെ കരം ഇടവരുത്തി. 2 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരു വലിയ ജനാവലി ജെറുസലേമിൽ സമ്മേളിച്ചു. അവർ ജെറുസലേമിലുണ്ടായിരുന്ന സകല ബലിപീഠങ്ങളും ധൂപപീഠങ്ങളും തച്ചുടച്ച് കിദ്രോൻ താഴ്വരയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. 2 14 അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാരും ലേവ്യരും ലജ്ജിതരായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചതിനു ശേഷം കർത്താവിന്റെ ആലയത്തിൽ ദഹനബലിക്കുള്ള വസ്തുക്കൾ സജ്ജമാക്കി. ദൈവപുരുഷനായ മോശയുടെ നിയമമനുസരിച്ച് നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ അവർ നിന്നു. ലേവ്യർ കൊടുത്ത രക്തമെടുത്ത് പുരോഹിതന്മാർ ബലിപീഠത്തിന്മേൽ തളിച്ചു. സമൂഹത്തിൽ പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നില്ല. അതിനാൽ ലേവ്യർ അവർക്കുവേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്ന് കർത്തൃസന്നിധിയിൽ പവിത്രമാക്കി. വളരെ പേർ, അതിൽ ബഹുഭൂരിപക്ഷവും എഫ്രായിം, മനാസെ, ഇസാക്കർ, സെബലൂൺ ഗോത്രങ്ങളിൽ നിന്നുള്ളവർ, വിധിപ്രകാരമല്ലാതെ പെസഹ ഭക്ഷിച്ചു.
ഹെസക്കിയ അവർക്കുവേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു. ദേവാലയ നിയമപ്രകാരമുള്ള ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ലാത്തവരെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവം അന്വേഷിക്കുന്ന ഓരോരുത്തരോടും നല്ലവനായ കർത്താവ് ക്ഷമിക്കുമാറാകട്ടെ. കർത്താവ് ഹെസക്കിയായുടെ പ്രാർത്ഥന കേട്ടു. അവിടുന്ന് ജനത്തെ ശിക്ഷിച്ചില്ല. ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനം ഏഴു ദിവസം അത്യാഹ്ലാദത്തോടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു. ലേവ്യരും പുരോഹിതന്മാരും നിത്യേന സർവശക്തിയോടുകൂടി കർത്താവിനെ പാടി സ്തുതിച്ചു. കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രകടിപ്പിച്ച സാമർത്ഥ്യത്തിന് ഹെസക്കിയ ലേവ്യരെ അഭിനന്ദിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് സ്തോത്രവും സമാധാന ബലികളും അർപ്പിച്ച് ജനം ഏഴു ദിവസം തിരുനാൾ ഭക്ഷണം ആസ്വദിച്ചു. ഏഴു ദിവസം കൂടി തിരുനാൾ കൊണ്ടാടാൻ സമൂഹം തീരുമാനിച്ചു. അത് അവർ ആനന്ദത്തോടെ ആഘോഷിച്ചു. യൂദാരാജാവായ ഹെസക്കിയ അവർക്ക് 1000 കാളകളെയും 7000 ആടുകളെയും കൊടുത്തു. പ്രഭുക്കന്മാർ 1000 കാളകളെയും 10000 ആടുകളെയും. അസംഖ്യം പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. യൂദാ സമൂഹവും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് വന്ന സമൂഹവും യൂദായിലും ഇസ്രായേലിലും വന്ന് താമസമാക്കിയവരും അത്യധികം സന്തോഷിച്ചു. ജെറുസലേമിൽ ആഹ്ലാദം അലതള്ളി. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ സോളമന്റെ കാലത്തിനു ശേഷം ഇങ്ങനെയൊരു ഉത്സവം അവിടെ നടന്നിട്ടില്ല. പുരോഹിതന്മാരും ലേവ്യരും ജനത്തെ ആശീർവദിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസന്നിധിയിലെത്തി. രണ്ട് ദിനവൃത്താന്തം 31 അധ്യായം. മതനവീകരണം. ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം യൂദാ നഗരങ്ങളിൽ ചെന്ന് അഷേരാ പ്രതിഷ്ഠകളും സ്തംഭങ്ങളും ഇടിച്ചു നിരത്തുകയും യൂദാ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നിവിടങ്ങളിലെ പൂജാഗിരികളും ബലിപീഠങ്ങളും തകർക്കുകയും ചെയ്തു. അതിനുശേഷം ജനം തങ്ങളുടെ നഗരങ്ങളിലേക്ക് സ്വന്തം അവകാശഭൂമിയിലേക്ക് മടങ്ങി. ഹെസക്കിയ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരെയും ലേവ്യരെയും ഗണം തിരിച്ചു. ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുന്നതിനും കർത്താവിന്റെ പാളയത്തിന്റെ കവാടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും സ്തുതിയും കീർത്തനങ്ങളും ആലപിക്കുന്നതിനും അവരെ നിയോഗിച്ചു. കർത്താവിന്റെ നിയമം അനുശാസിക്കുന്നതുപോലെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദഹനബലികൾക്കും സാബത്തിലും അമാവാസയിലും നിശ്ചിത തിരുനാളുകളിലുമുള്ള ദഹനബലികൾക്കുമായി രാജാവ് തന്റെ സ്വത്തിൽ ഒരു ഓഹരി നൽകി. കർത്താവിന്റെ നിയമത്തിന് അവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടതിന് പുരോഹിതന്മാർക്കും ലേവ്യർക്കും അവകാശപ്പെട്ട ഓഹരി കൊടുക്കാൻ ജെറുസലേം നിവാസികളോട് അവൻ കൽപ്പിച്ചു. കൽപ്പന പുറപ്പെടുവിച്ച ഉടനെ ജനം ധാന്യം, വീഞ്ഞ്, എണ്ണ, തേൻ, വയലിലെ ഇതര വിഭവങ്ങൾ എന്നിവയുടെ ആദ്യഫലങ്ങളും എല്ലാത്തിന്റെയും ദശാംശവും ധാരാളമായി കൊണ്ടുവന്നു. യൂദാ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിരും യൂദാ നിവാസികളും തങ്ങളുടെ കന്നുകാലികളുടെയും ആടുകളുടെയും ദശാംശവും ദൈവമായ കർത്താവിന് പ്രതിഷ്ഠിച്ചിരുന്ന നേർച്ച വസ്തുക്കളും കൊണ്ടുവന്ന് കൂമ്പാരം കൂട്ടി. 3 മുതൽ 7 വരെ അങ്ങനെ തുടർന്നു. ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും അതുകണ്ട് കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും പുകഴ്ത്തി. പുരോഹിതന്മാരോടും ലേവ്യരോടും ഹെസക്കിയ കൂമ്പാരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. സാദൂക്ക് വംശജനും പ്രധാന പുരോഹിതനുമായ അസറിയ രാജാവിനോട് പറഞ്ഞു, കർത്താവിന്റെ ആലയത്തിലേക്ക് ജനം കാഴ്ചകൾ കൊണ്ടുവരാൻ തുടങ്ങിയതുമുതൽ ഞങ്ങൾ മതിവരെ ഭക്ഷിക്കുകയും ധാരാളം മിച്ചം വരികയും ചെയ്തിരിക്കുന്നു. കർത്താവ് തന്നെ ജനത്തെ അനുഗ്രഹിച്ചതിനാൽ ഇത്ര വലിയൊരു ശേഖരം നമുക്കുണ്ട്. ഹെസക്കിയായുടെ കൽപ്പനയനുസരിച്ച് ഇവ സൂക്ഷിക്കുന്നതിനായി കർത്താവിന്റെ ആലയത്തിൽ സംഭരണശാലകൾ ഒരുക്കി. അവർ ദശാംശങ്ങളും നേർച്ച കാഴ്ചകളും വിശ്വസ്തതയോടെ കൊണ്ടുവന്നു. ലേവ്യനായ കെനാനിയെയാണ് മുഖ്യമായ ചുമതല വഹിച്ചത്. സഹോദരനായ ഷിമേയി അവനെ സഹായിച്ചു. ഹെസക്കിയ രാജാവും പ്രധാന പുരോഹിതനായ അസറിയായും നിയമിച്ചതനുസരിച്ച് യഹിയേൽ, അസസിയ, നഹത്, അസഹേൽ, യെറിമോത്, യോസബാദ്, എലിയേൽ, ഇസ്മാഖിയ, മഹത്, ബനായ എന്നിവർ കെനാനിയായുടെയും ഷിമേയിയുടെയും കീഴിൽ മേൽനോട്ടക്കാരായി വർത്തിച്ചു. ലേവ്യനായ ഇമ്നായുടെ മകനും പൂർവ്വകവാടത്തിന്റെ കാവൽക്കാരനുമായ കോറെ ദൈവത്തിനർപ്പിക്കപ്പെട്ട സ്വാഭീഷ്ട കാഴ്ചകളുടെ മേൽനോട്ടം വഹിച്ചു. ബലിവസ്തുക്കളിൽ കർത്താവിന് നീക്കിവച്ചവയും അതിവിശുദ്ധ കാഴ്ചകളും അവൻ വീതിച്ചുകൊടുത്തു. നഗരങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിത സഹോദരന്മാർക്ക് പ്രായഭേദമെന്നിയെ ഗണമനുസരിച്ച് ഓഹരി എത്തിച്ചുകൊടുക്കാൻ ഏദൻ, മിനിയാമീൻ, യശുവ, ഷെമായ, അമരിയ, ഷെക്കാനിയ എന്നിവർ അവനെ സഹായിച്ചു. ക്രമത്തിൽ ഗണം തിരിച്ച് പേർ ചേർത്തിട്ടുള്ളവരും ദിനം പ്രതി ഊഴം വച്ച് ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരുമായ 3 അതിലേറെയും വയസ്സുള്ള പുരുഷന്മാർ ഈ കൂട്ടത്തിൽ പെടുന്നില്ല.
പിതൃകുടുംബക്രമത്തിലാണ് പുരോഹിതന്മാരുടെ പേരെഴുതിയത്. ലേവ്യരിൽ 20 അതിലേറെയും വയസ്സുള്ളവരെ മാത്രമേ പട്ടികയിൽ ചേർത്തുള്ളൂ. അതും ഗണം തിരിച്ച് ശുശ്രൂഷയുടെ ക്രമത്തിൽ. പുരോഹിതരുടെ പട്ടികയിൽ ഭാര്യമാരുടെയും ശിശുക്കളുടെയും പുത്രീപുത്രന്മാരുടെയും പേരുകളും ഉൾപ്പെടുത്തി. കാരണം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ അവർ വിശ്വസ്തത പുലർത്തിയിരുന്നു. തങ്ങളുടെ നഗരങ്ങൾക്കു ചുറ്റുമുള്ള വയലുകളിൽ പാർക്കുന്ന അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്കും പട്ടികയിൽ പേർ ചേർത്തിട്ടുള്ള ലേവ്യർക്കും ഓഹരി വിതരണം ചെയ്യാൻ ഓരോ പട്ടണത്തിലും പ്രത്യേകം ആളുകളെ നിയോഗിച്ചു. യൂദായിലുടനീളം ഹെസക്കിയ ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ദൈവമായ കർത്താവിന്റെ മുൻപാകെ നന്മയും നീതിയും പ്രവർത്തിച്ച് അവൻ അവിടുത്തോട് വിശ്വസ്തത പുലർത്തി. ദൈവഹിതപ്രകാരം നിയമവും കൽപ്പനകളുമനുസരിച്ച് ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും അവൻ പൂർണ്ണഹൃദയത്തോടെയാണ് ചെയ്തത്. അതിൽ അവന് വിജയമുണ്ടായി. 2 ദിനവൃത്താന്തം 32 അധ്യായം. സെന്നാക്കെരീബിന്റെ ആക്രമണം. ഹെസക്കിയായുടെ വിശ്വസ്തതാപൂർണമായ ഈ പ്രവർത്തനങ്ങൾക്കു ശേഷം അസീറിയ രാജാവായ സെന്നാക്കെരീബ് യൂദായെ ആക്രമിക്കുകയും അതിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കാമെന്ന പ്രതീക്ഷയോടെ അവയ്ക്കെതിരെ പാളയമടിക്കുകയും ചെയ്തു. സെന്നാക്കെരീബ് ജെറുസലേം ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഹെസക്കിയ തന്റെ സേവകന്മാരോടും വീരപുരുഷന്മാരോടും ആലോചിച്ചു. നഗരത്തിൽ നിന്ന് പുറത്തേക്കൊഴുകിയിരുന്ന നീർച്ചാലുകൾ തടയാൻ അവർ തീരുമാനിച്ചു. അവർ അവനെ സഹായിച്ചു. അനേകം ആളുകൾ ഒരുമിച്ചുകൂടി സകല നീർച്ചാലുകളും തടഞ്ഞു. അസീറിയ രാജാവിന് നാം എന്തിന് വെള്ളം കൊടുക്കണം എന്ന് അവർ ചോദിച്ചു. നിശ്ചയദാർഢ്യത്തോടെ അവൻ പ്രവർത്തിച്ചു. പൊളിഞ്ഞുകിടന്ന മതിലിന്റെ കേടുപാടുകൾ തീർത്തു. അതിനു മുകളിൽ ഗോപുരങ്ങൾ പണിതുയർത്തി. ചുറ്റും ഒരു കോട്ട കൂടി നിർമ്മിച്ചു. ദാവീദിന്റെ നഗരത്തിലെ മില്ലോ ശക്തിപ്പെടുത്തി. ആയുധങ്ങളും പരിചകളും ധാരാളമായി ഉണ്ടാക്കി. അവൻ ജനത്തിന് പടത്തലവന്മാരെ നിയമിച്ചു. നഗരകവാടത്തിലുള്ള അങ്കണത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശക്തന്മാരും ധീരന്മാരുമായിരിക്കുവിൻ. അസീറിയ രാജാവിനെയും അവന്റെ സൈന്യവ്യൂഹത്തെയും കണ്ടു ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. അവനോടു കൂടെയുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോടു കൂടെയുണ്ട്. മാംസളമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത്. നമ്മോടു കൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവും. അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്കുവേണ്ടി പൊരുതുകയും ചെയ്യും. യൂദാരാജാവായ ഹെസക്കിയായുടെ വാക്കുകൾ ജനത്തിന് ധൈര്യം പകർന്നു. സൈന്യസമേതം ലാഖീഷ് ഉപരോധിച്ചുകൊണ്ടിരുന്ന അസീറിയ രാജാവായ സെന്നാക്കെരീബ് ജെറുസലേമിലേക്ക് ദൂതന്മാരെ അയച്ച് യൂദാ രാജാവായ ഹെസക്കിയായോടും യൂദാനിവാസികളോടും പറഞ്ഞു. അസീറിയ രാജാവായ സെന്നാക്കെരീബ് പറയുന്നു, എന്തിലാശ്രയിച്ചുകൊണ്ടാണ് ജെറുസലേമിൽ നിങ്ങൾ പ്രതിരോധമേർപ്പെടുത്തുന്നത്? നമ്മുടെ ദൈവമായ കർത്താവ് അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിച്ച് വിശപ്പും ദാഹവും മൂലം നിങ്ങൾ മരിക്കാൻ ഹെസക്കിയ വഴിയൊരുക്കുകയല്ലേ? ഈ ഹെസക്കിയ തന്നെയല്ലേ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും നശിപ്പിച്ചതും? ഒരേയൊരു ബലിപീഠത്തിന് മുൻപിൽ ആരാധിക്കുകയും അവിടെ മാത്രം ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്യണമെന്ന് യൂദായോടും ജെറുസലേമിനോടും ആജ്ഞാപിച്ചതും? ഞാനും എന്റെ പിതാക്കന്മാരും മറ്റു ജനതകളോട് ചെയ്തതെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അവരുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. എന്റെ പിതാക്കന്മാർ നിശേഷം നശിപ്പിച്ച ആ ജനതകളുടെ ദേവന്മാരിൽ ആർക്കാണ് തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്? പിന്നെ നിങ്ങളുടെ ദൈവം എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നോ? അതിനാൽ ഹെസക്കിയ നിങ്ങളെ ഇപ്രകാരം വഞ്ചിക്കുകയോ വഴിതെറ്റിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. അവനെ വിശ്വസിക്കരുത്. എന്റെയോ എന്റെ പിതാക്കന്മാരുടെയോ കൈകളിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു ജനതയുടെയും രാജ്യത്തിന്റെയും ദൈവന് കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം എന്റെ കൈകളിൽ നിന്ന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കും? ദൈവമായ കർത്താവിനും അവിടുത്തെ ദാസനായ ഹെസക്കിയായ്ക്കുമെതിരെ ആ ദൂതന്മാർ കൂടുതൽ നിന്ദനങ്ങൾ ചൊരിഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ നിന്ദിച്ചുകൊണ്ട് അസീറിയ രാജാവ് ഇപ്രകാരം എഴുതി, ജനതകളുടെ ദൈവന്മാർ തങ്ങളുടെ ജനതകളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്നതുപോലെ ഹെസക്കിയായുടെ ദൈവം തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല. കോട്ടയുടെ മുകളിൽ നിന്ന് ജെറുസലേം നിവാസികളെ സംഭീതരാക്കി നഗരം പിടിച്ചടക്കാൻ വേണ്ടി യൂദാഭാഷയിൽ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ജെറുസലേമിലെ ദൈവത്തെക്കുറിച്ച് ഭൂമിയിലെ ജനതകളുടെ ദൈവന്മാരെക്കുറിച്ചെന്നതുപോലെ അവർ സംസാരിച്ചു. അവയാകട്ടെ മനുഷ്യന്റെ കരവേല മാത്രമാണ്. ഹെസക്കിയ രാജാവും ആമോസിന്റെ മകനായ ഏശയ്യ പ്രവാചകനും സ്വർഗത്തിലേക്ക് സ്വരമുയർത്തി പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു ദൂതനെ അയച്ചു. അവൻ അസീറിയ രാജാവിന്റെ പാളയത്തിലെ വീരയോദ്ധാക്കളെയും സേനാധിപന്മാരെയും സേവകന്മാരെയും വെട്ടിവീഴ്ത്തി. സെന്നാക്കെരീബ് ലജ്ജിച്ച് മുഖം താഴ്ത്തി സ്വദേശത്തേക്ക് മടങ്ങി.
അവൻ തന്റെ ദേവന്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വപുത്രന്മാരിൽ ചിലർ അവനെ വാളിനിരയാക്കി. അങ്ങനെ കർത്താവ് അസീറിയ രാജാവായ സെന്നാക്കെരിബിന്റെയും മറ്റു ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് ഹെസക്കിയായെയും ജെറുസലേം നിവാസികളെയും രക്ഷിച്ചു. അവരുടെ അതിർത്തികളിൽ സ്വസ്ഥത നൽകി. വളരെ പേർ ജെറുസലേമിൽ കർത്താവിന് കാഴ്ചകൾ കൊണ്ടുവന്നു. യൂദാ രാജാവായ ഹെസക്കിയായ്ക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകി. അന്നുമുതൽ ജനതകളുടെ മുൻപിൽ അവൻ ബഹുമാനിതനായി. ഹെസക്കിയ രോഗം പിടിപെട്ട് മരണത്തോടടുത്തു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവൻ ഉത്തരമരുളി, ഒരടയാളവും കൊടുത്തു. എന്നാൽ അവൻ തനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പ്രകടിപ്പിച്ചില്ല. അവൻ അഹങ്കരിച്ചു. അതിനാൽ അവന്റെയും യൂദായുടെയും ജെറുസലേമിന്റെയും മേൽ ക്രോധം ജ്വലിച്ചു. എന്നാൽ തന്റെ അഹങ്കാരത്തെക്കുറിച്ച് അവനും അവനോടൊത്ത് ജെറുസലേം നിവാസികളും അനുതപിച്ചതിനാൽ കർത്താവിന്റെ ക്രോധം ഹെസക്കിയായുടെ കാലത്ത് അവരുടെ മേൽ പതിച്ചില്ല. ഹെസക്കിയ വളരെ സമ്പന്നനും വലിയ കീർത്തിമാനുമായിരുന്നു. വെള്ളി, സ്വർണം, രത്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, പരിചകൾ, വിലപിടിപ്പുള്ള വിവിധതരം പാത്രങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ അവൻ ഭണ്ഡാരങ്ങൾ നിർമ്മിച്ചു. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയ്ക്കായി സംഭരണശാലകളും ആടുമാടുകൾക്ക് ആലകളും പണിതു. അവൻ തനിക്കുവേണ്ടി നഗരങ്ങൾ പണിയുകയും ആടുമാടുകളെ സമ്പാദിക്കുകയും ചെയ്തു. ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു. ഗീഹോനരുവിയുടെ മുകളിലെ കൈവഴി തടഞ്ഞ് ജലം ദാവീദിന്റെ നഗരത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തേക്ക് തിരിച്ചുവിട്ടത് ഈ ഹെസക്കിയാണ്. തന്റെ എല്ലാ ഉദ്യമങ്ങളിലും അവന് വിജയമുണ്ടായി. ദേശത്ത് സംഭവിച്ച അടയാളത്തെപ്പറ്റി അന്വേഷിക്കുന്നതിന് ബാബിലോൺ പ്രഭുക്കന്മാരയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം അവനെ അനുവദിച്ചു. അത് അവനെ പരീക്ഷിക്കുന്നതിനും അവന്റെ ഉള്ളറിയുന്നതിനും വേണ്ടിയായിരുന്നു. ഹെസക്കിയായുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആമോസിന്റെ പുത്രനായ ഏശയ്യ പ്രവാചകന്റെ ദർശനത്തിലും യൂദായുടെയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു. അവനെ ദാവീദിന്റെ പുത്രന്മാരുടെ ശവകുടീരങ്ങളുടെ മേൽനിരയിൽ സംസ്കരിച്ചു. യൂദായിലും ജെറുസലേമിലുമുള്ളവർ എല്ലാവരും അവന് അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു. പുത്രൻ മനാസെ ഭരണമേറ്റു.